أتانا رحمة رمضان، أتاك الروح والريحان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أحسن الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سنحضر نيرا يا بشاسي بشاسي الله പരിശുദ്ധ റമദാനിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് നാം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റുകളെയും അതിൻ്റെ വിലയറിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓരോരുത്തരെയും ആമുഖമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ബദറുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ് ബദർ യുദ്ധവും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളുമെല്ലാം. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മക്ക ജീവിത കാലത്ത് മുശ്രിക്കുകളിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അവരുടെ ആക്രമണങ്ങളും ഭീഷണിയും എല്ലാം സഹിക്കവയ്യാതെ ആയപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ഇസ്ലാമിൻ്റെ സ്വസ്ഥമായ ജീവിത സമയങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്ന ആഗ്രഹത്തോടുകൂടി തങ്ങൾക്കൊരിക്കലും തന്നെ ഇഷ്ടമില്ലാതിരുന്നിട്ടും ജനിച്ച നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യാൻ നിർബന്ധിതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനയിലെത്തുകയും അവിടെയും
ഹിജ്റ വന്ന് മദീനയിലെ ജീവിത കാലഘട്ടത്തിലും അവരെ ജീവിക്കുവാൻ അനുവദിക്കാത്ത രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഭീഷണിയുടെയും അതേപോലെ തന്നെ അഹങ്കാരത്തിൻ്റെയും എല്ലാം സംസാരങ്ങൾ ഖുറൈശികളിൽ നിന്ന് അതല്ലെങ്കിൽ മക്കയിലെ മുശ്രിഖുകളിൽ നിന്ന് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഹാജിറുകൾക്കും മദീനയിൽ അഭയം നൽകിയ അൻസ്വാറുകളെ അവരുടെ നേതാക്കന്മാരെയും എല്ലാം ഉംറക്ക് വേണ്ടി മക്കത്ത് വരുന്ന സമയത്ത് മുശ്രിക്കുകൾ അവരെ ഭീഷണിപ്പെടുത്തിയ ചരിത്രമെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ നിന്നോട്ട് അത്തരം ഭീഷണികളും ചതിയും വഞ്ചനയുമെല്ലാം മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് അവിശ്വാസികളുടെ ഭാഗത്തു നിന്ന് വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അറിയിപ്പ് ലഭിച്ചു. സിറിയയിൽ നിന്നും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ആ സംഘത്തെ അവർക്ക് കൂടുതൽ സാമ്പത്തികമായി കൊണ്ട് ഭദ്രത ലഭിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ആ മുസ്ലിമീങ്ങളെ കൂടുതൽ ഉപദ്രവിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ ഒരു ചെറുത്തു നിൽപ്പ് എന്നുള്ള നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുറഞ്ഞ അനുചരന്മാരുമായി കൊണ്ട് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടുക്കുവാൻ ആ കച്ചവട സംഘത്തെ ഉദ്ദേശിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു 150 കിലോമീറ്റർ അകലെയുള്ള ബദർ ലക്ഷ്യമാക്കിക്കൊണ്ട്. എന്നാൽ അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ഈ വരവ് നേരത്തെ അറിയുകയും അതിന് ഒരു തടയിടുന്നതിനു വേണ്ടി അദ്ദേഹം വഴി മാറി സഞ്ചരിക്കുകയും കടലിനോട് ചേർന്ന മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയും മക്കയിലേക്ക് ആളെ അയച്ചുകൊണ്ട് നിങ്ങളുടെ കച്ചവട സംഘം അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സംഘവും ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന ഒരു അറിയിപ്പ് മക്കയിലേക്ക് നൽകുകയും ചെയ്യുകയുണ്ടായി. ഈ അറിയിപ്പ് ലഭിച്ച സമയത്ത് വംവം എന്ന് പറയുന്ന വ്യക്തിയെയാണ് അബൂ സുഫിയാൻ മക്കയിലേക്ക് അയക്കുന്നത്. അദ്ദേഹം തൻ്റെ യാത്ര മൃഗത്തെ ഉപദ്രവിക്കുകയും ചോര വാർന്നടിച്ചുകൊണ്ട് മക്കയിലേക്ക് കടന്നു ചെല്ലുകയും അദ്ദേഹം ഈ യാത്രാ സംഘത്തെ രക്ഷിക്കണമെന്ന് അബൂ ജഹലിനോടും അതേപോലെ തന്നെ മക്ക നിവാസികളോടും ആവശ്യപ്പെടുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇതറിഞ്ഞ അബൂ ജഹൽ എല്ലാതരം നേതാക്കന്മാരെയും ഒരുമിച്ചു ചേർത്ത് അല്ലെങ്കിൽ യാത്രയിലേക്ക് ഈ സന്നാഹത്തിലേക്ക് പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകളോട് അവരുടെ പ്രതിനിധികളെ നിശ്ചയിക്കുവാനും എല്ലാം പറഞ്ഞുകൊണ്ട് ഏകദേശം 1300 വരുന്ന നല്ല യുദ്ധത്തിന് കോപ്പത്ത എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് അബൂ ജഹലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മുസ്ലിമീങ്ങളെ നേരിടുവാൻ വേണ്ടി ബദറിലേക്ക് പുറപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ ഒരു യുദ്ധം ആഗ്രഹിച്ചു കൊണ്ടായിരുന്നില്ല. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തിന് നേരെ തിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 320 313 317 319 എന്നൊക്കെ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും 300 വരുന്ന 320 അടുത്ത് വരുന്ന സഹാബിമാരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. 70 2 കുതിരപ്പടയാളികളുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ അബൂ ജഹലിന്റെ കൂടെ ഏറ്റവും നല്ല രൂപത്തിൽ സജ്ജീകരിക്കപ്പെട്ട സൈന്യങ്ങൾ
അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു നൽകുന്നത്. ഏതായിരുന്നാലും അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം മാറിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അബൂജഹലും കൂട്ടരും അവരുടെ യാത്രാ സംഘം, കച്ചവട സംഘം അത് സുരക്ഷിതരായി മക്കയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അബൂജഹലിനോടും കൂട്ടരോടും തിരികെ പോരുവാൻ അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. എന്നാൽ അഹങ്കാരം കൊണ്ട്, അഹന്ത കൊണ്ട് അങ്ങേ അറ്റത്തെ മുസ്ലിമീങ്ങളെ നശിപ്പിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അബൂജഹൽ അതിന് തയ്യാറാവുന്നില്ല. മറിച്ച് അഹങ്കാരത്തിന്റെ ഏറ്റവും ഉത്തുന്നത പ്രകടിപ്പിക്കുവാനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും അവിടെ പിന്നീട് കാണിക്കുന്നത്. എന്നാൽ അബൂ സുഫിയാനും സംഘവും യാത്ര അവർ മക്കയിലേക്ക് സുരക്ഷിതമായി തുടർന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ബനു സഹ്ര ഗോത്രത്തിൽപ്പെട്ട 300 ആളുകൾ അവരിൽ നിന്ന് തിരികെ പോരുന്നുണ്ട്. ബാക്കി 1000 വരുന്ന ആളുകൾ ബദറിന്റെ ആ ഭൂമിയിൽ അവിടെ കണ്ണു കുടിച്ച് അതേപോലെ തന്നെ നൃത്തമാടി എല്ലാ വിധത്തിലുള്ള അട്ടഹാസങ്ങളും സംഗീതങ്ങളും കോപ്പുകളും ആ രൂപത്തിൽ അവരുടെ അഹങ്കാരം അവരുടെ പൊങ്കച്ചം എല്ലാ വിധത്തിലും അവിടെ കാണിക്കുന്ന സാഹചര്യമാണ് പിന്നീട് കാണുന്നത്. പിന്നീട് അതൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. റമദാൻ 16 അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതി ലഭിക്കുകയാണ് ഈ ഒരു യുദ്ധത്തിന് സജീവരാകുവാൻ സന്നദ്ധമാകുവാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പന വരുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളെയും മുഹാജിറുകളെയും വിളിച്ചുകൊണ്ട് കൂടിയാലോചിക്കുന്നു, ശൂറ നടത്തുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്ന്. മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നും ഏറ്റവും നല്ല സപ്പോർട്ട്, ഏറ്റവും നല്ല പിന്തുണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. 17 രാവിൽ 16 അന്ന് രാത്രി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് തന്റെ ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈ കൊച്ചു സംഘത്തെ ഇവിടെ നശിപ്പിക്കുകയാണ് എങ്കിൽ ഭൂമിയിൽ നിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുവാൻ നിന്റെ ദീനിന്റെ വക്താക്കളായിക്കൊണ്ട് യാതൊരുവിധ ആളും ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് തന്റെ ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം. അങ്ങേയറ്റത്തെ പ്രാർത്ഥന ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രവാചകൻ തോളിലിട്ട ഷാൾ അത് വീഴുമാർ ആ നിലക്ക് പ്രവാചകൻ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ മതി, അല്ലാഹു തീർച്ചയായും താങ്കളെ സഹായിക്കുക തന്നെ ചെയ്യും. ഈ സത്യത്തിന്റെ ദീനിന്റെ വക്താക്കളെ, കൊച്ചു സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം ഇറങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ രാത്രി ഒരു മഴ വർഷിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിശ്വാസികളെ ഒരു മയക്കം, വിശ്വാസികൾക്ക് ഒരു മയക്കം നൽകുന്നു. ഈ രൂപത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം സൈന്യത്തെ സഹായിക്കുകയുണ്ടായി. റമദാൻ 17 യുദ്ധം നടക്കുന്നത്. മുസ്ലിങ്ങളിൽ നിന്ന് ആദ്യമായി നടക്കുന്നത് ദ്വന്ദ് യുദ്ധമാണ്. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഉത്ബയും ഷൈബയും വലീദും മുന്നോട്ട് വന്നു. ദ്വന്ദ് യുദ്ധത്തിന് വേണ്ടി അവർ ആളെ ക്ഷണിച്ചു. മുസ്ലിം സൈന്യത്തിൽ നിന്ന് ഔഫ് അതേപോലെ തന്നെ മുആവിദ് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹും ജമീഅൻ ഇവർ 3 അൻസാരികളിൽപ്പെട്ട വ്യക്തികളാണ്. അവർ മുന്നോട്ട് വന്നു ദ്വന്ദ് യുദ്ധത്തിന് വേണ്ടി. പക്ഷേ ഖുറൈശികളായ ആളുകൾ പറഞ്ഞു, ഇവർ പറഞ്ഞു, ഉത്ബയും ഷൈബയും വലീദും എല്ലാം പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് ഇവരൊന്നും കിടയത്തവരല്ല, ഞങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഞങ്ങൾക്ക് കിടയത്ത ആളുകൾ അപ്പുറത്തുണ്ട്, അവർ വരട്ടെ, അവരുമായി യുദ്ധം ചെയ്യാം ഞങ്ങളെന്ന് അവർ അഹങ്കാരത്തോടു കൂടി വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹംസ, അലി, അതേപോലെ തന്നെ ഉബൈദത്ത് ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹും ജമീഅൻ, ഉബൈദ, ഇങ്ങനെ 3 വ്യക്തികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയും അവരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കുകയുമാണ് ഉണ്ടായത്.
ഹംസ റളിയല്ലാഹു അൻഹു ശൈബയെയും അലി വലീദിനെയും വെട്ടി കാര്യം തീരുമാനമാക്കി അവരെ വധിച്ചു. പിന്നീട് ഉബൈദ ഉത്ബയുമായി യുദ്ധം ചെയ്യുമ്പോൾ ഉബൈദക്ക് ഒരു വെട്ടേൽക്കുകയും ഉത്ബക്ക് ഉബൈദയിൽ നിന്ന് മറ്റൊരു വെട്ടുമേൽക്കുകയും ചെയ്തു. ഹംസ അലി റളിയല്ലാഹു അൻഹുമ അവരുടെ സഹായത്തോടുകൂടി വലീദിനെ ഉത്ബയെയും അവർ വധിക്കുകയാണ് ഉണ്ടായത്. ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ചെറിയ വെട്ടേൽക്കുകയും അതുമായി ബന്ധപ്പെട്ട പരിക്ക് ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെയാണ് യുദ്ധം ആരംഭിക്കുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂമു ഇലാ ജന്നത്ത് അർബുഹ സമാവാതു വൽ അർ, ആകാശ ഭൂമികളോളം വിശാലതയുള്ള സ്വർഗീയ പരിമളങ്ങളിലേക്ക്, സ്വർഗീയ പൂന്തോപ്പുകളിലേക്ക് നിങ്ങൾ എഴുന്നേറ്റ് യുദ്ധത്തിനായി പുറപ്പെട്ടുകൊള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. സ്വഹാബിമാർ ആ പ്രവാചകന്റെ വിളിക്കുത്തരം നൽകുകയും അവർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യുകയും മുസ്ലിം സൈന്യം വിജയിച്ചു വരുന്ന സാഹചര്യവുമാണ് പിന്നീട് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതിമഹത്തായ സഹായങ്ങൾ ഈ യുദ്ധത്തിലൂടെ മുസ്ലിം സൈന്യത്തിന് ലഭിക്കുകയാണ്. നാം നേരത്തെ സൂചിപ്പിച്ചു, ആ മുസ്ലിമീങ്ങൾക്ക് യാത്രാക്ഷീണമുള്ള അവർക്ക് ആ ഭയവും യാത്രാക്ഷീണവും നിലകൊള്ളുന്ന ആ മുസ്ലിം സൈന്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മയക്കം നൽകുന്നതിലൂടെ അതിൽ ആശ്വാസം നൽകി. പിന്നീട് ഒരു മഴ നൽകി, അതിലൂടെയും ആശ്വാസം നൽകി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് മുസ്ലിം സൈന്യത്തിന് സഹായം നൽകി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സഹായങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ബദറിന്റെ രണാങ്കണത്തിൽ മുസ്ലിം സൈന്യത്തിന് നൽകിയതായിക്കൊണ്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുമൊഴികളും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യുദ്ധത്തിന്റെ അവസാനം മുസ്ലിമീങ്ങൾക്കാണ് വിജയമുണ്ടായത്. ഒരുപാട് സ്വത്തുകൾ ലഭിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് യുദ്ധ തടവുകാരെ ലഭിക്കുകയും ചെയ്തു. മുസ്ലിമുകളിൽപ്പെട്ട, കുഫാറുകളിൽപ്പെട്ട കിങ്കരന്മാരായ, അതിലെ ഏറ്റവും പ്രശ്നക്കാരായ ആളുകളെ വകവരുത്തുവാനും സാധിച്ചു. അബൂജഹലും ഉത്ബയും ഷൈബയും വലീദുമെല്ലാം ആ യുദ്ധത്തിലൂടെ വധിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ഇസ്ലാമിന് ഒരു പുതിയ ചരിത്രം, മുസ്ലിമീങ്ങൾക്ക് അതിലൂടെ ഒരു വലിയ ആവേശം ലഭിക്കുകയുണ്ടായി. ഇതാണ് ബദറുമായി ബന്ധപ്പെട്ട ചരിത്രം വളരെ ചുരുക്കിക്കൊണ്ട് വിവരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആമുഖത്തിൽ ബദറുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം, അതിന്റെ കഥ വളരെ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കുക എന്നത് മാത്രമാണ് ചെയ്തത്. ഈ സംഭവ ബഹുലമായ ഇതിന്റെ ഓരോ നിമിഷങ്ങളിലെയും ഓരോ സ്വഹാബിമാരുടെയും ചരിത്രങ്ങൾ വിശദമായി കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഈ ബദറുമായി ബന്ധപ്പെട്ട് ഏതാനും ചില പാഠങ്ങളാണ് ഇനി നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ യുദ്ധം ഇത് തീർത്തും തൗഹീദിന്റെ യുദ്ധമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടിയായിരുന്നു ഈ യുദ്ധം ഉണ്ടായിരുന്നത്. നോക്കൂ, നാം സൂചിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നത്. യുദ്ധത്തിന്റെ തൊട്ട് തലേ ദിവസത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, തന്റെ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ഈ കൊച്ചു സംഘത്തെ, ദീനിന്റെ സത്യവാഹകരായ ഈ സംഘത്തെ നിലനിർത്തണമെന്ന പ്രാർത്ഥന. അതേ സന്ദർഭത്തിൽ തന്നെ മറ്റൊരു പ്രാർത്ഥനയും ചരിത്രത്തിൽ നമുക്ക് കാണാം. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ നേതാവായ അബൂജഹലിന്റെ പ്രാർത്ഥന. അബൂജഹലും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. ലാത്തയോടല്ല, ഉസയോടല്ല, മനാത്തയോടല്ല, ഇബ്രാഹിം നബി ആരല്ല, ഇസ്മായിൽ നബിയോടല്ല. ആ ബിംബങ്ങളെല്ലാം അവർ ആരാധിക്കുന്ന അവരുടെ പുണ്യപുരുഷന്മാരായ ഒട്ടനേകം ആളുകൾ അവിടെയുണ്ട്. അവരോടൊന്നുമല്ല അബൂജഹൽ പ്രാർത്ഥിച്ചത്, മറിച്ച് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. അബൂജഹലും കുടുംബം പുലർത്തുന്ന, പുത്തനാശയം കൊണ്ടുവന്ന ആളുകളെ നീ തകർക്കണേ എന്നും, കുടുംബം പുലർത്തുന്ന സത്യത്തിന്റെ ആളുകളായ ആളുകളെ നീ വിജയിപ്പിക്കണേ എന്നുമായിരുന്നു അബൂജഹലിന്റെ പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ. വാചകങ്ങൾ പറയുന്നില്ല, സമയദൈർഘ്യം ഭയന്നുകൊണ്ട്. അബൂജഹലും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് അള്ളാഹുവിനോടാണ്. പിന്നീട് എന്തിനാണ് ഈ രണ്ട് വിഭാഗവും തമ്മിൽ യുദ്ധം നടന്നത്?
അല്ലാഹുവിനോടാണ് അബൂജഹലും പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിക്കുന്നത്. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം? അവിടെയാണ് നമ്മൾ അടിവരയിട്ടുകൊണ്ട് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത്. അബൂജഹലിനെയും മുശ്രിക്കുകളെയും സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ദുരിതം ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? അവര് പ്രാർത്ഥിക്കുക അല്ലാഹുവിനോട് മാത്രമാണ്. കപ്പലുകൾ ആടിയിരയുമ്പോൾ അവരുടെ പ്രാർത്ഥനകളും അവരുടെ നേട്ടങ്ങളും അവരുടെ സഹായാർത്ഥനകളും അവർ തേടിയത് അല്ലാഹുവിനോടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ അവരുടെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അല്ലാഹുവിലേക്ക് ശുപാർശകരായിക്കൊണ്ട് ചില ആളുകളെ, ഞങ്ങൾ മധ്യവർത്തികളെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്രാഹിമും ഇസ്മായിലും അങ്ങനെ തുടങ്ങി നൂറോളം വരുന്ന ബിംബങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവരോട് പ്രാർത്ഥിച്ചിരുന്നത്, അവർക്ക് നേർച്ചകൾ നൽകിയിരുന്നത്, അവരെ പ്രീതിപ്പെടുത്തിയിരുന്നത്, അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഇവർക്ക് ശുപാർശകരായി നിലകൊള്ളുമെന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് അല്ലാഹുവിനെ അറിയാമായിരുന്നു. ദുരിതങ്ങളുടെ സമയങ്ങളിൽ അവർ പ്രാർത്ഥിച്ചിരുന്നത് അല്ലാഹുവിനോട് തന്നെയായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കിയത് ദുരിതമുണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും അല്ലാഹുവിനോട് മാത്രമാണ് ആരാധിക്കേണ്ടത്. അല്ലാഹുവല്ലാത്തവരോടൊക്കെ ആരാധനയുടെ ഒരു വിധത്തിലുമുള്ള ഒരു ഒന്നും തന്നെ ഒരംശവും അല്ലാഹുവല്ലാത്തവരിലേക്ക് നൽകരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതായിരുന്നു അവർ തമ്മിലുള്ള വ്യത്യാസം. എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിക്കണം. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലെ മുശ്രിക്കുകളും തമ്മിലുള്ള വ്യത്യാസം. അതല്ലാതെ പരിചയമില്ലാത്ത ഒരു പുതിയ അല്ലാഹുവിനെ പഠിപ്പിച്ചത് കൊണ്ടോ ഒന്നുമായിരുന്നില്ല അവർ ഈ യുദ്ധത്തിലേക്ക് വന്നത് എന്ന് നാം ആദ്യമായി കൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ആശയ തലങ്ങൾ എവിടെയാണ് എന്നുള്ളത് നാം ആലോചിക്കേണ്ടത്. നമ്മുടെ സൗഖ്യത്തിലും നമ്മുടെ പ്രയാസത്തിലും നാം നമ്മുടെ തേട്ടങ്ങൾ അർപ്പിക്കേണ്ടത്, നമ്മുടെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ടത്, നമ്മുടെ സ്നേഹം, നമ്മുടെ വെറുപ്പും, നമ്മുടെ തവക്കലും എല്ലാം അത് നൽകേണ്ടത് അല്ലാഹുവിന് മാത്രമായിരിക്കണം. നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മാത്രം അല്ലാഹുവിനെ ആഗ്രഹിക്കുകയും അല്ലാഹുവിനെ കടുക്കുകയും അല്ലാത്ത സമയത്ത് മറ്റു ആരാധ്യന്മാരെ, മറ്റു വഴികളെ സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനം നമ്മളിലുണ്ടോ? അതൊരിക്കലും തന്നെ ഉണ്ടാകുവാൻ പാടില്ല, നാം തിരുത്തേണ്ടതാണ്. നമുക്ക് മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം, അവർ പ്രയാസം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനോടാണ് തേടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇക്കാലഘട്ടത്തിൽ നടക്കുന്നത് പ്രയാസം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ വലിയമാരെ വിളിക്കുന്ന, അതേപോലെ തന്നെ മൺമറഞ്ഞു പോയ മഹാന്മാരെ വിളിക്കുന്ന, അവരോട് തേടുന്ന, അവരോട് സഹായം തേടുന്ന, അവർ സഹായിക്കുമെന്ന് പറയുന്ന, അവരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വരെ പറയുന്ന മരണപ്പെട്ടുപോയ വ്യക്തികൾ, അവർ വലിയ ആളുകളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ആളുകൾ, ഈ സമീപകാലങ്ങളിൽ കേട്ട വ്യത്യസ്തങ്ങളായ സംസാരങ്ങളും പ്രസംഗങ്ങളുടെ ശകലങ്ങൾ നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നത് സിഎം അടൂരാണെന്ന് വരെ പറയാൻ ധൈര്യം കാണിക്കുന്ന പണ്ഡിത സമൂഹം, അവർക്ക് അതിനുവേണ്ടി ചട്ടം കൂട്ടുന്ന പണ്ഡിത സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലെ മുശ്രിക്കുകളും അവർ യുദ്ധം ചെയ്തത് ബദറിൽ ഏറ്റുമുട്ടിയത് എന്തിനായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിനു വേണ്ടിയായിരുന്നു. പക്ഷെ ഇവിടെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഖേദകരമായ സാഹചര്യം. ആരാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതെന്ന്
ആരാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത് എന്ന്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയുന്നു ലോകം നിയന്ത്രിക്കുന്നത് സിഎം ആണ് എന്ന്, ലോകം നിയന്ത്രിക്കുന്നത് വലിയമാരാണ് എന്ന്, ഒത്തുബുമാക്കത്താവുകളെയുമാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് ജനിപ്പിക്കുന്നു. അത് രസകരമായ ഒരു സംഭവം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന എല്ലാ ഔലിയാക്കന്മാരും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അതിൽ രസകരമായ മറ്റൊരു കാര്യം. അതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് ആ തരം ചിന്തയിൽ നിന്ന് ആ തരം ആദർശങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് അല്ലാഹുവാണ്, അള്ളാഹുവിനെ മാത്രമേ നമുക്ക് ആരാധിക്കാൻ പാടുള്ളൂ, അവൻക്ക് മാത്രമേ നമ്മുടെ സഹായ തന്ത്രങ്ങൾ അർപ്പിക്കാൻ പാടുള്ളൂ, എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകൾ നേർച്ചകൾ എല്ലാം അവൻക്ക് മാത്രം അവന്റെ മുന്നിൽ മാത്രമേ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അചഞ്ചലമായ തൗഹീദിന്റെ ആശയാദർശത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കേണ്ടതുണ്ട്. അതാണ് ബദർ നൽകുന്ന ഏറ്റവും ഒന്നാമത്തെ പാഠം. ആ ആദർശം നിലനിൽക്കണം, ആ ആദർശത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ പോരാട്ടം. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും മക്കയിൽ നിന്ന് ജനിച്ച മണ്ണിൽ നിന്ന് മദീനയിലേക്ക് പോന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒട്ടനേകം പ്രയാസങ്ങൾ അവർ സഹിച്ചത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റോച്ചരമായ ആദർശം മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയാണ് അവർ അത്രയും ത്യാഗം സഹിച്ചത്. ആ ത്യാഗം സഹിക്കുവാൻ, ആ ത്യാഗത്തിന്റെ വക്താക്കളാകുവാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. അതാണ് ബദർ നൽകുന്ന ഒന്നാമത്തെ പാഠം. മറ്റൊന്ന്, കുടുംബ ബന്ധങ്ങളെക്കാൾ ഏറ്റവും മുകളിൽ ആദർശ ബന്ധത്തിനാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. നമുക്ക് ബദറിന്റെ രണാങ്കണത്തിൽ പിതാവും മകനും, മകനും പിതാവും നേരെ അപ്പുറത്തെയും ഇപ്പുറത്തെയും മുസ്ലിം സൈന്യത്തിനും മുശ്രിക്കുകളുടെ സൈന്യത്തിനും അങ്ങനെ നേരിട്ടവർ യുദ്ധം ചെയ്യുകയാണ്. അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് അദ്ദേഹത്തിന്റെ പിതാവ് മുസ്ലിങ്ങളുടെ സൈന്യം മുശ്രിക്കുകളുടെ സൈന്യത്തിലാണുള്ളത്, അബൂ ജഹലിന്റെ സൈന്യത്തിലാണുള്ളത്. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവൻ ആസ് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന് എതിരായിക്കൊണ്ടാണുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ എതിരാളിയായിട്ടാണ് ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ അബുൽ ആസ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായിരുന്നു. കുടുംബ ബന്ധം ഒരിക്കലും തന്നെ ആദർശ ബന്ധത്തിന് മുകളിലായി അവർ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം യുദ്ധം ചെയ്യാൻ സാധിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാം. അബ്ദുറഹ്മാനിനെ തിരഞ്ഞു നടന്നു എന്നാണ്, മകൻ അബ്ദുറഹ്മാനിനെ യുദ്ധസമയത്ത് തിരഞ്ഞു നടന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. തന്റെ കൺമുന്നിൽ പെട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ സാധിച്ചില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മകനോട് പറയുമ്പോൾ അബ്ദുറഹ്മാൻ തന്റെ പിതാവിനോട് തിരിച്ചു പറയുന്നത് ഞാൻ വാപ്പ, ഞാൻ നിങ്ങളെ കണ്ടിരുന്നു, ഞാൻ നിങ്ങളിൽ നിന്ന് മാറി മാറി പോവുകയായിരുന്നു എന്നാണ് അബ്ദുറഹ്മാന്റെ മറുപടി. ഏതായിരുന്നാലും ആ കുടുംബ ബന്ധവും ആദർശ ബന്ധവും അതിന്റെ മഹത്വമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ആദർശ ബന്ധത്തിലാണ് സ്വഹാബിമാർ പ്രാധാന്യം കൊടുത്തത്. നമുക്ക് ഇവിടെ വലിയൊരു പാഠം നമുക്കുണ്ട്. തന്റെ സഹോദരങ്ങൾ, തന്റെ പാപ്പ, തന്റെ മകൻ, തന്റെ അമ്മാവൻ, തന്റെ മരുമകൻ അവരെന്തു വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ധരിച്ചുകൊണ്ട് തങ്ങളുടെ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത സ്വഹാബിമാർ. നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകളുണ്ട് മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ അവരെന്താ വിചാരിക്കുക, അവരുടെ ആഘോഷത്തിൽ അവരുടെ ആചാരത്തിൽ പങ്കുകൊണ്ടിട്ടില്ല എങ്കിൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ആദർശമാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് സാധിക്കാതെ പോയിട്ടുണ്ട്. ആദർശം മുറുകെ പിടിക്കുവാൻ, ഞാനൊരു മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചിലത് ചെയ്യാൻ പാടില്ല, എനിക്ക് അത് പഠിപ്പിക്കപ്പെട്ടത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന്.
അതുകൊണ്ട് തന്നെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ അത് ശിർക്ക് കലർന്നാലും ശരി, വിദ്യാർത്ഥികൾ കലർന്നാലും ശരി, എന്തായിരുന്നാലും ശരി, ആ ആഘോഷങ്ങളോട് സമരസപ്പെട്ടു പോകുവാൻ അതിന്റെ ഭാഗമാക്കാക്കുവാൻ മുസ്ലിം സഹോദരങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറെ ഖേദകരമായ ഒരു സാഹചര്യമായിക്കൊണ്ട് നാം വീക്ഷിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നിലപാടെടുക്കാൻ സാധിക്കണം. ആദർശമാണ് വലുത്. ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടത് തന്നെയാണ്, അതുണ്ടാകേണ്ടത് തന്നെയാണ്, അതിന് അതിൻ്റെതായ സ്ഥാനങ്ങളും മാനങ്ങളും കൽപ്പിക്കണം. ആദർശത്തിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന ഒരു മറ്റൊരു പാഠം കൂടി ബദർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബദർ നൽകുന്ന മറ്റൊരു പാഠമാണ് അള്ളാഹുവിന്റെ വിധിയെ നടത്തുകയുള്ളൂ. അതെത്ര വലിയ സംഘമായിരുന്നാലും, എത്ര കോപ്പുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര അണികളുണ്ടെങ്കിലും ശരി, അള്ളാഹുവിന്റെ വിധി എന്താണോ അതേ നടക്കുകയുള്ളൂ. എത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അതിജയിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജാലൂത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. നോക്കൂ, 313 വരുന്ന, അതല്ലെങ്കിൽ 300 വരുന്ന സുഹാബിമാർ മുസ്ലിം സൈന്യം ഇതിനേക്കാൾ 3 ഇരട്ടി, അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളുമുള്ള ഒരു സൈന്യത്തെ മലർത്തിയടിച്ച യുദ്ധമാണ് മദർ. അവിടെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ വിധിയാണ് നടപ്പിലാകുകയുള്ളൂ എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി ഒന്ന് ഒരു കാര്യത്തിലുണ്ടോ, അത് ലോകത്ത് സകലമാന മനുഷ്യരും അതിനു വേണ്ടി അത് നേടിത്തരാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാലും ശരി, ഇല്ല, സാധിക്കുകയില്ല. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയില്ല എന്ന തീരുമാനമാണോ ഉള്ളത്? ലോകത്തുള്ള സകല ജനങ്ങളും ഒത്തൊരുമിച്ചാലും ശരി, അത് നേടിത്തരുവാൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് നിസ്കാര ശേഷം, അള്ളാഹു തടഞ്ഞത് നൽകുവാനോ നൽകിയത് തടയുവാനോ ഒരാളുമില്ല എന്നുള്ള, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കുവാൻ, അള്ളാഹുവിന്റെ സഹായത്തിൽ വിശ്വസിക്കുവാൻ, അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുവാൻ നമുക്ക് ഈ ചരിത്രം പാഠമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നോ അതായിരിക്കില്ല ഒരു പക്ഷേ നമുക്ക് ഖൈറായിട്ട് വരും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറായതേ വിധിക്കുകയുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും സഹാബിമാരും റളിയല്ലാഹു അൻഹും അവർ യാത്ര തിരിച്ചത്, ബദറിലേക്ക് യാത്ര തിരിച്ചത്, 1000 വരുന്ന ഏറ്റവും സജ്ജീകരിക്കപ്പെട്ട 1000 വരുന്ന അബൂജഹലിന്റെ സൈന്യത്തെയാണ് ലക്ഷ്യമാക്കിയാണ് എന്ന് ഒരിക്കലും അവർ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവുകയില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇറങ്ങാൻ കൽപ്പിച്ചത് അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകമുള്ള യാത്രാവാഹനമുള്ള ആളുകളോട് മാത്രമേ യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ തങ്ങളുടെ യാത്രാ വാഹനമുള്ളവരോട് നിങ്ങൾ വരേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഏതായിരുന്നാലും ആ സമയത്ത് ഒത്ത കുറച്ച് ആളുകൾ മദീനയിലേക്ക് പോരുന്നു. അവരുടെ ലക്ഷ്യം അബൂ സുഫിയാന്റെ കച്ചവട സംഘമായിരുന്നു, അതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ കുത്തിബ അലൈഹിം അൽഖിതാൽ വഹുവ കുറുഹും ലഹും, അനുചരന്മാർക്കും യുദ്ധത്തിനൊരു അനുവാദമാണ് നൽകിയത്. യാത്രാ സംഘം, ആ കച്ചവട സംഘം അത് വഴി മാറി പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും, വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അബൂ സുഫിയാന്റെ സൈന്യമായിരുന്നു, ആ കച്ചവട സംഘമായിരുന്നു, അതായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ അത് നിങ്ങൾക്ക് ഷെറായിരുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഷെറായിരുന്നു. നിങ്ങൾക്ക് വെറുക്കപ്പെട്ടത് നിങ്ങൾക്ക് ഖൈറുമാണ്, അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവിടെ അവസാനിപ്പിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല.
അല്ലാഹുവിന്റെ തീരുമാനം ഏറ്റവും ഖൈറായ തീരുമാനം മറ്റൊന്നായിരിക്കും. ആ തീരുമാനത്തിൽ തൃപ്തി അടയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. അതേപോലെ തന്നെ ഈ ചരിത്രത്തിന്റെ മറ്റൊരു പാഠം എന്നുള്ളത്, ഏറ്റവും വലിയ ആയുധം അത് ഈമാനാണ്, തഖ്വയാണ്. തഖ്വയുണ്ടോ ഈമാനുണ്ടോ, അവിടെയാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക, അല്ലാഹുവിന്റെ വിജയം ലഭിക്കുക എന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഹങ്കാരം കൊണ്ട്, അഹന്ത കൊണ്ട്, അങ്ങേയറ്റത്തെ ദാസ്യം കാണിച്ച അബൂജഹലിന്റെയും സൈന്യത്തിനും അവർക്ക് നാശം സംഭവിച്ചത്. അതേപോലെ തന്നെ അള്ളാഹുവിനേക്ക് കൂടുതൽ എടുത്തുകൊണ്ട് അവരിലേക്ക് ദിക്റുകളും ദുആകളും ആയിക്കൊണ്ട് കൂടുതൽ എടുത്ത അവനോട് പ്രാർത്ഥിച്ച ഇത് അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തിയ ആ സംഘത്തെ, കൊച്ചു സംഘത്തിന് അള്ളാഹുവിന്റെ സഹായം വന്നെത്തി. നമുക്ക് അവിടെയും നമുക്ക് പാഠമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇസ്തിഗാസ നടത്തുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന്റെ സ്വഹാബിമാരോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ബദറുകൾ ബദരികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരോടാണ് ഇസ്തിഗാസ നടത്തുന്നത്. എന്നൊക്കെ തുടങ്ങിക്കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം അറിയുന്ന ബദരികളെ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം ഞങ്ങളിൽ നിന്ന് അകറ്റി തരണേ, ഞങ്ങൾക്ക് വന്ന രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൂരീകരിച്ചു തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്, വിളിച്ചു തേടുന്നത് ബദരികളോടാണ്. വരുന്ന ആഴ്ച, തൊട്ടടുത്ത വെള്ളിയാഴ്ച നമ്മുടെ നാടുകളിൽ നടക്കാൻ പോവുകയാണ് ബദരികളുടെ പേരുകളുള്ള നേർച്ച, മാലയും മൗലിദുകളും. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ നാടുകളിലേക്ക് വിളിക്കുക. നമ്മുടെ വീടുകളിൽ നടക്കുന്ന സ്ഥലമുണ്ട് എങ്കിൽ, അതുമായി സഹകരിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ നമുക്ക് ഫോൺ കോൾ പോകണം, വീട്ടിലേക്ക് നാട്ടിലേക്ക് പോകണം, അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി. കാരണം അത് ശിർക്കിനാലും ബിദ്അത്തിനാലും നിറഞ്ഞ ഒരു ആഘോഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ പഠിപ്പിക്കാത്ത, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹചാരികൾ സഹാബിമാർ പഠിപ്പിക്കാത്ത ഒരു കാര്യമാണത്. ആ ബദരികളിൽപ്പെട്ട ആളുകൾ തന്നെ പ്ലേഗ് പോലെയുള്ള അങ്ങേയറ്റത്തെ മാരകമായ രോഗം ബാധിച്ച് മരണപ്പെടുന്ന സാഹചര്യമാണ് പിൻകാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ആ ബദരികളെ വിളിച്ചുകൊണ്ട് തേടുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഒരു ഒരു ക്ലിപ്പ് കാണുകയുണ്ടായി. ബദരികളുടെ എണ്ണത്തിന് ഒരു പ്രത്യേകത, 313 ഈ അടുത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ലഭിച്ച നമ്പർ 313 പോലും. അതിന് കാരണം, അതിന് ചില തടസ്സങ്ങൾ വന്നപ്പോൾ ബദരികളുടെ പേരിൽ നേർച്ച നടന്നത് കൊണ്ട് 313 എന്ന ആ നമ്പർ കിട്ടി എന്നാണ്. ആ നേർച്ച നടത്തത് കൊണ്ടാണ് അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറിയത് എന്നാണ്. ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ അന്ധവിശ്വാസങ്ങൾ, പരിശുദ്ധ ദീൻ ഇസ്ലാമിനോട് യാതൊരുവിധ പുലബന്ധം പോലും ഇല്ലാത്ത ആശയ ആദർശങ്ങൾ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ പേരിൽ പഠിപ്പിക്കുന്ന പൗരോഹിത്യം നമ്മുടെ നാടുകളിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കറകളഞ്ഞ തൗഹീദാണ് ഈ ബദ്ര യുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. ആ ആദർശത്തിൽ അടിയമച്ചുകൊണ്ട് ജീവിക്കുക, ആ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വക്താക്കളാകുക, അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ആദർശത്തിന് എതിരായി കൊണ്ടുവന്ന കക്ഷികളുടെ ആദർശം ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വക്താക്കളുമായി സഹകരിക്കുവാനോ സമരസപ്പെടുവാനോ നമ്മൾ ഒരിക്കലും തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ബദറുകളുടെ ബദരികളുടെ ആ പാതയിൽ ഒരുമിച്ച് ചേരുവാനും അവരുടെ ആശയാദർശങ്ങളെ ഉൾക്കൊള്ളുവാനും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുവാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബദരികളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ നാളെ സ്വർഗീയ ഭവനങ്ങളിൽ ഒരുമിച്ച് ചേരുന്ന സത്യവിശ്വാസങ്ങളുടെ വിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. وصلى الله وسلم وبارك على نبينا محمد والحمد لله رب العالمين.